ഡൽഹിയിൽ സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ് രോഗിക്ക് പ്ലാസ്മ തെറാപ്പി ചികിത്സ നൽകിയത് വിജയകരമായി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്ലാസ്മ തെറാപ്പി ചികിത്സയ്ക്ക് അനുകൂല ഫലം ലഭിക്കുന്നുണ്ടെന്നും രോഗം ഭേദമായവർ പ്ലാസ്മ ദാനം ചെയ്യണമെന്നും കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ നിരവധി കോവിഡ് മുക്തർ പ്ലാസ്മ ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനിടെ മുംബൈയിലും പ്ലാസ്മ തെറാപ്പി ചികിത്സ പരീക്ഷിച്ചു തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഈ സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയം പ്ലാസ്മ തെറാപ്പി സംബന്ധിച്ച് ഒരു വിശദീകരണവുമായി രംഗത്തെത്തുകയുണ്ടായി. അതായത് കോവിഡ് രോഗം ഭേദമായവരുടെ രക്തത്തിലെ പ്ലാസ്മ ഉപയോഗിച്ചുള്ള പ്ലാസ്മ തെറാപ്പി ചികിത്സ ഫലപ്രദമാണ് എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ICMR ഇക്കാര്യത്തിൽ ദേശീയതലത്തിൽ പഠനം നടത്തി വരികയാണെന്നും ആരോഗ്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറിയായ ലവ് അഗർവാൾ വ്യക്തമാക്കിയിരുന്നു. കോവിഡ് ചികിത്സയിൽ പ്ലാസ്മ തെറാപ്പി ഫലപ്രദമാണ് എന്നതിന് വ്യക്തമായ ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ആയതിനാൽ ഇത് ഇപ്പോൾ അംഗീകരിക്കാനാവില്ലെന്നും ഇപ്പോൾ നടക്കുന്നത് പരീക്ഷണ അടിസ്ഥാനത്തിൽ മാത്രമാണെന്നും മാനദണ്ഡങ്ങൾ പാലിച്ച ശരിയായ രീതിയിൽ ഈ ചികിത്സ നടത്തിയില്ലെങ്കിൽ രോഗിയുടെ ജീവൻ വരെ അപകടത്തിലാകാമെന്നും നേരത്തെ കേന്ദ്രം അറിയിപ്പും നൽകിയിരുന്നു. ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വരികയാണ്. മഹാരാഷ്ട്രയിൽ പ്ലാസ്മ തെറാപ്പിക്ക് വിധേയമായ ആദ്യത്തെ കോവിഡ് രോഗി മരണമടഞ്ഞിരിക്കുന്നു. ബാദ്ര ലീലാവതി ആശുപത്രിയിൽ 53-കാരനായ രോഗിയാണ് മരിച്ചത്. ഏതാനും ദിവസങ്ങളായി വെന്റിലേറ്ററിലായിരുന്നു ഈ രോഗി. അതീവ ഗുരുതരാവസ്ഥയിലായിരിക്കുകയാണ് ഇദ്ദേഹത്തെ തങ്ങളുടെ പക്കലേക്ക് എത്തിച്ചതെന്നും രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുവെന്നും ലീലാവതി ആശുപത്രിയിലെ ഡോക്ടർ വ്യക്തമാക്കുകയും ചെയ്തു. കോവിഡ് ഭേദമായ വ്യക്തിയുടെ രക്തത്തിലെ ആന്റിബോഡി ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് നൽകുന്ന രീതിയാണ് ഇത്. വൈറസിനെ തുരത്തുവാൻ ആന്റിബോഡിക്ക് കഴിയുമോ എന്ന ന്യൂട്രലൈസേഷൻ പരിശോധനയിലൂടെയാണ് വ്യക്തമാവുക. പിന്നീട് പ്ലാസ്മ രീതിക്ക് വേണമെങ്കിലും നിലവിൽ അത് പ്രായോഗികമല്ല. ഉയർന്ന സുരക്ഷ നിലവാരമുള്ള വൈറോളജി ലാബുകളിൽ വൈറസ് കൾച്ചർ പരിശോധിച്ച ശേഷം മാത്രമേ ഇത് ചെയ്യാനാവുകയുള്ളൂ. ഇക്കാരണത്താലാണ് ഇതിനു പകരം IgG ഐസല ടെസ്റ്റ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് കിറ്റുകൾ കൊണ്ടുവരുന്നത് നിലവിൽ പ്രായോഗികമല്ലാത്തതിനാൽ രാജീവ് ഗാന്ധി സെൻട്രൽ തന്നെ ഇത് സജ്ജമാക്കുകയും ചെയ്തിരുന്നു. പ്ലാസ്മ ചികിത്സ നടപ്പിലാക്കുവാൻ രക്തദാനത്തിലെ നിലവിലുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട ഡ്രഗ് കൺട്രോൾ ഓഫ് ഇന്ത്യയെ സംസ്ഥാന സർക്കാർ, അതായത് കേരളം, സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രോഗം ഭേദമായ 55 കിലോയോളം തൂക്കമുള്ള ഒരു വ്യക്തിയുടെ സമ്മതത്തോടുകൂടി 800 മില്ലിലിറ്റർ രക്തമാകും ഒരു തവണ ഒരാളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുക. നിശ്ചിത ഇടവേളകളിൽ ഒരാളിൽ നിന്ന് 2 തവണ രക്തമെടുക്കാനായാൽ 8 പേർക്ക് ഇത് ഉപകരിക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിച്ചത്. പ്ലാസ്മ തെറാപ്പിക്ക് വിധേയനായ ആൾ കോവിഡ് മുക്തി നേടിയെന്ന വാർത്തകൾക്ക് പിന്നാലെ മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് രംഗത്തെത്തിയത്. പ്ലാസ്മ തെറാപ്പി ഉൾപ്പെടെ ഒരു തെറാപ്പിയും കോവിഡിനെതിരെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടില്ല എന്നും ICMR അനുമതിയില്ലാതെ ഇത് നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നും ജീവൻ തന്നെ അപകടത്തിലാക്കാമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് മുമ്പുണ്ടായത്. ICMR ഇക്കാര്യത്തിൽ ദേശീയതലത്തിൽ പഠനം നടത്തി വരുന്നതേ ഉള്ളൂവെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിൽ മൊത്തം കോവിഡ് രോഗികളുടെ എണ്ണം ഇപ്പോൾ 10,000 കടന്നിരിക്കുകയാണ്. വ്യാഴാഴ്ച 583 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതോടെ ആകെ രോഗികൾ 10,498 ഉയരുകയും ചെയ്തു. 27 രോഗികളാണ് വ്യാഴാഴ്ച മരിച്ചത്. ആകെ മരണസംഖ്യ 459 ആണ്. മുംബൈയിൽ മാത്രം വ്യാഴാഴ്ച 417 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് വാസ്തവം. 20 പേരാണ് മരിച്ചത്. നഗരത്തിലെ ആകെ രോഗികളുടെ എണ്ണം 7,061. ആകെ മരണസംഖ്യ 300 ആവുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.